കേരളത്തിലെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിനുമുള്ള ഫോർത്ത് അലോട്ട്മെൻറ്റ് അഥവാ സ്ട്രേ വേക്കൻസി ആരംഭിച്ചിരിക്കുകയാണ്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്ന രീതിയിൽ 3 അലോട്ട്മെൻറ്റുകൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ആർക്കൊക്കെയാണ് സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുക, ആർക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല, എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത്, എത്രയാണ് ഫീസ്, എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആദ്യം തന്നെ അവസാന തീയതി എന്ന് പറയുന്നത് നാളെ, അതായത് 23-ാം തീയതി 2 മണി വരെയാണ് എന്നുള്ളത് നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നാളെ 2 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ അവസരമുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്തെല്ലാമാണ് കണ്ടീഷൻസ് എന്ന് നോക്കാം. ഇതിൽ പറയുന്ന കണ്ടീഷൻസ് എന്തെല്ലാം നോക്കാം. നിങ്ങൾക്ക് നോർമലി രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക, ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ഇടത് വശത്തിൽ സ്ട്രേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾക്കത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിലവിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ആളുകളായിരിക്കും. അത്തരം ആളുകൾക്കാണ് പങ്കെടുക്കാൻ സാധിക്കാത്തത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പ്രവേശനം നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മാറാനോ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. കോളേജ് കിട്ടിയതിന് ശേഷം ആ കോളേജ് നിങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടച്ചിരിക്കുന്ന എമൗണ്ട് നഷ്ടപ്പെടും. ഇനി ഒരു സെക്കൻഡ് സ്റ്റേ വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ, പിന്നീട് സീറ്റ് വേക്കൻസി ഒന്നും, ഒരു സെക്കൻഡ് സ്റ്റേ വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്യുക. കോളേജ് കിട്ടിയതിന് ശേഷം അവിടുത്തെ അക്കാഡമിക് എങ്ങനെയാണ്, പ്രാക്ടിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടോ, ഇങ്ങനെയുള്ള അന്വേഷണം ഒന്ന് പിന്നീട് അന്വേഷിക്കുക. ഇപ്പോൾ തന്നെ അന്വേഷിച്ച് നിങ്ങൾക്ക് 100% ഞാൻ ആ കോളേജിൽ കിട്ടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5.5 വർഷം ഞാൻ അവിടെ പഠിക്കാൻ തയ്യാറാവുമെന്നുള്ള കോളേജാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മാർഗനിർദ്ദേശങ്ങളായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, ഒന്നാമത്തെ കാര്യം, 3-ാം ഘട്ട അലോട്ട്മെന്റിനെ തുടർന്ന് കോളേജിൽ പ്രവേശനം നേടിയവർക്ക് സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാവില്ല. ഓൾ ഇന്ത്യയിലോ കേരളത്തിലോ 3rd റൗണ്ടിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ മോപ്പപ്പ് റൗണ്ടിലൂടെ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഈ ഒരു സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൂടാതെ 3-ാം ഘട്ടത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു, ജോയിൻ ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. 1st, 2nd, 3rd അലോട്ട്മെന്റുകളിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് ടി സി മേടിക്കുകയും ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്കും സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. പിന്നെ നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്, കിട്ടിക്കഴിഞ്ഞാൽ മാറ്റം അനുവദിക്കുന്നതല്ല. ഇനി ഒരു സെക്കൻഡ് സ്ട്രേ വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പുതിയ രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. ഇതിലെ ഓപ്ഷൻ ഫില്ലിംഗ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അവിടെയും അഡ്മിഷൻ ലഭിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 അലോട്ട്മെന്റ് കിട്ടി ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാവില്ല. പിന്നെ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം, എം സി സിയുടെ ഓൾ ഇന്ത്യ വൈ നിങ്ങൾ 1st ലോ 2nd ലോ അല്ലെങ്കിൽ മോപ്പപ്പിലോ രജിസ്റ്റർ ചെയ്യുകയും നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ ഇവിടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, പരിഗണിക്കുന്നതല്ല എന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റ് എന്ത് ചെയ്യും, കേരളത്തിന് എം സി സി കൈമാറുന്നതാണ്. ഇത്രയാണ് നിർദ്ദേശങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ഫീസ്, ഈ ഒരു സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ മുന്നേ നിങ്ങൾ 5,000 rupees കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അത് പോരാ. അത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടതില്ല. അതിങ്ങനെയാണ്. ഇനി ഗവൺമെൻറ് കോളേജുകളല്ല, പ്രൈവറ്റ് കോളേജുകളിൽ ഓപ്ഷൻ നൽകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അത്തരം ആളുകൾ 1 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസായിട്ട് കെട്ടേണ്ടത്. അതിൽ SC ST OEC മത്സ്യത്തൊഴിലാളി ഉടമകൾ ഒക്കെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആനുകൂല്യമുണ്ട്. ആനുകൂല്യ പ്രകാരം 5,000 rupees കെട്ടേണ്ടത്. എന്നാൽ അവർ NRI സീറ്റൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിലോ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള പണം തന്നെ കെട്ടേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾ ഈ രജിസ്റ്റർ ചെയ്ത പൈസ നിങ്ങൾ കിട്ടി, 1 ലക്ഷം രൂപ അടച്ച ഒരു കോളേജിൽ കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്നുള്ളത് എന്ത് ചെയ്യുക, പ്രത്യേകം ഓർമ്മിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസിനത്തിലേക്ക് ആ തുക വകയിരുത്തുന്നതാണ്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപയാണ് അവിടെ കാണിക്കും, നേരത്തെ കൊടുത്ത 5,000 ആണോ അല്ലെങ്കിൽ 5,000 പുതിയതായി 10,000 അടക്കണമെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ നിൽക്കേണ്ട, നേരെ ലോഗിൻ ചെയ്ത് നോക്കുക. ലോഗിൻ ചെയ്യുമ്പോൾ എത്ര രൂപയാണോ നിങ്ങൾക്ക് അടക്കേണ്ടത് നിങ്ങൾ കൊടുക്കുക, ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ സിയുടെ വെബ്സൈറ്റിൽ തന്നെ എത്ര രൂപയാണ് കൊടുക്കേണ്ടത് നിങ്ങൾ കാണിച്ചു തരും. ആ എമൗണ്ട് നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ നിങ്ങൾക്ക് എന്താവുന്നതാണ് അടയ്ക്കാവുന്നതാണ്. ഏറ്റവും പെട്ടെന്ന് ഓൺലൈനായിട്ട് അടക്കാൻ പറ്റുന്നതെന്ന് ശ്രദ്ധിക്കുക, കാരണം ബാങ്കൊക്കെ അവധിയുള്ള സമയമാണ്, നാളെ മറ്റന്നാളൊക്കെ അവധിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഓൺലൈൻ ട്രാൻസാക്ഷനാണ് ആ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് നിങ്ങളിത് കൺഫേം ചെയ്യാം. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്.
നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിൽ അലോട്ട്മെന്റ് ലഭിച്ച ശേഷം നിശ്ചിത തീയതികൾ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെയും സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിൽ അലോട്ട്മെന്റിലൂടെയോ മുൻ അലോട്ട്മെന്റ് പ്രവേശനം നേടിയ ശേഷം വിടുതൽ വാങ്ങുന്ന വിദ്യാർത്ഥികളും അവരവർക്ക് ബാധകമായ രജിസ്ട്രേഷൻ ഫീസ് പെനാൾറ്റിയായി കണക്കാക്കുന്നതും തിരികെ നൽകുന്നതുമല്ല. നിങ്ങളുടെ ഈ 10,000 ആണെങ്കിലും 100,000 രൂപയാണെങ്കിലും നിങ്ങൾ തിരികെ ലഭിക്കുന്നതല്ല. മാത്രമല്ല, കൂടാതെ ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്നും പ്രോസ്പെക്ട്സ് ക്ലോസ് 12.2.4 പ്രകാരം പിഴ ഈടാക്കുന്നതാണ്. എന്താണ് ഈ 12.2.4 എന്ന് പറയുന്നത്, ഞാൻ അവിടെ സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ പറയുന്നത് MBBS അല്ലെങ്കിൽ BDSനോ നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങൾ പിന്നീട് അത് പകുതിയിൽ നിർത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ തുടരുന്നില്ലെങ്കിലോ MBBSന് 10,000,000 രൂപയും BDSന് 5,000,000 രൂപയും നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു, ബാക്കി കുറച്ച് കാര്യം കൂടെ പറയാം. 24-ാം തീയതി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. 25 മുതൽ 26 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജിൽ പ്രവേശനം നേടാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീടും സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു സെക്കൻഡ് സ്ട്രേ വേക്കൻസി കൊണ്ടുവരുന്നതാണ്. അതിൽ നിലവിൽ കിട്ടിയ ആളുകൾക്ക്, നിലവിൽ സ്ട്രേ വേക്കൻസിയിൽ ഫസ്റ്റ് സ്ട്രേ വേക്കൻസിയിൽ കിട്ടിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പങ്കെടുക്കാൻ സാധിക്കില്ല. കിട്ടാത്ത ആളുകൾക്ക് ഫസ്റ്റ് സ്ട്രേ വേക്കൻസിയിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ തന്നെയാണ് പരിഗണിക്കുന്നത്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ സൈഫ് വാളപ്ര എന്നുള്ള ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. Thank you for watching.